വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്? ഈ ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. പഞ്ചായത്ത് അംഗത്തിൽ തുടങ്ങി പാർലമെൻ്റ് അംഗം വരെ എത്തി നിൽക്കുന്ന എം കെ പ്രേമേന്ദ്രൻ. ഈ പുല്ലൂർ തൂക്കുപാലത്തിൻ്റെ ബലത്തേക്കാൾ ആഴത്തിലാണ് കൊല്ലവും പ്രേമേന്ദ്രൻ തമ്മിലുള്ള ബന്ധം. കഴിഞ്ഞ 15 വർഷങ്ങളായി കൊല്ലത്ത് നിന്ന് എൽ ഡി എഫിന് ഒരു എം പി ഇല്ല. ആ ദുഷ്പേര് മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് എൽ ഡി എഫ് നേതൃത്വം. ഒട്ടേറെ പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. അതിൽ ഒന്നാമത്തെ പേര് കൊല്ലം എം എൽ എ എം മുകേഷിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ താരപരിവേഷം അപ്പം തന്നെ ജനപിന്തുണ ഇത് രണ്ടും വോട്ടായി മാറിയേക്കാം. രണ്ടാമത്തെ പേരാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ്റേത്. പാർട്ടിയിലെ ബൗദ്ധിക മുഖമാണ് പി കെ ഗോപൻ, തൊഴിലാളി സംഘടനാ നേതാവ്. അതും വോട്ടായി മാറിയേക്കാം. മൂന്നാമത്തെ പേരാണ് ചിന്താ ജെറോമിൻ്റേത്. യുവജന നേതാവാണ്, സംസ്ഥാനത്തുടനീളം ആരാധകരുള്ള വ്യക്തിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊല്ലത്തും ചിന്താ ജെറോമിന് വോട്ട് ലഭിക്കും എന്നുള്ള പ്രതീക്ഷ സി പി എമ്മിനുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ എൻ ഡി എ മുന്നണിയിലും സജീവമാണ്. അതിൽ ആദ്യ പേര് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോകുമാറിൻ്റേതാണ്. എസ് എൻ ഡി പിക്ക് ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കൊല്ലം. അതുകൊണ്ട് തന്നെ എസ് എൻ ഡി പി യൂണിയൻ നേതാവ് കൂടിയായിട്ടുള്ള ബി ബി ഗോകുമാറിനെ മത്സരിപ്പിച്ചാൽ അത് ഗുണം ചെയ്യുമെന്ന് പാർട്ടി നേതൃത്വം വിലയിരുത്തുന്നു. രണ്ടാമത്തെ പേര് ദേശീയ നേതാവായിട്ടുള്ള പി കെ കൃഷ്ണദാസിൻ്റേതാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വികസനത്തിനടക്കം പി കെ കൃഷ്ണദാസ് ഒട്ടേറെ സഹായങ്ങൾ ചെയ്തു എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ.